ഹായ് നമസ്കാരം. ഞാൻ നിങ്ങൾക്ക് അടുത്ത് നിന്ന് കാണിക്കുന്നു പറയുമ്പോൾ, നമ്മൾ പല ഹോട്ടലുകളിലൊക്കെ ചെല്ലുമ്പോൾ കരിമീനെ അക്വേറിയത്തിൽ ഇട്ടിരിക്കുന്നതിൻ്റെ കാഴ്ചകൾ കാണാറുണ്ട്. ഇനി ആ ഒരു ഫാമിലാണ് ഇരിക്കുന്നത് കേട്ടോ. ആ ഫാമിൽ മനോഹരമായിട്ട് വലിയൊരു അക്വേറിയത്തിൽ 4-5 കരിമീനുകളെ ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ചകൾ കാണിച്ചിരുന്നു. മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മത്സ്യമാണ് കരിമീൻ. ഈ കാണുന്നതെന്ന് പറയുമ്പം കരിമീനെ അക്വേറിയത്തിൽ, ഒരു വലിയ അക്വേറിയമാണ് കേട്ടോ ഈ ഒരു അക്വേറിയത്തിൽ ഡിസ്പ്ലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇതൊരു ഫാമാണ്. ഈ ഫാമിൻ്റെ ഫാമിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ കരിമീനെ ഇങ്ങനെ ഡിസ്പ്ലേ ഇട്ടിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ്. ഇപ്പം 2 ദിവസം ആയിട്ടുള്ളൂ വെള്ളം മാറിയിട്ട്, പെട്ടെന്ന് തന്നെ അവിടെ ഇത് കണ്ടോ ആൽഗ കയറിയിട്ടുണ്ട്. അപ്പം ഈ കരിമീനെ ഇങ്ങനെ നമ്മുടെ അക്വേറിയത്തിൽ വളർത്തുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി നോക്കണം. അതുപോലെ തന്നെ എയറേറ്റർ അത്യാവശ്യമാണ് കേട്ടോ. കരിമീനെന്ന് പറയുന്ന മത്സ്യത്തിന് തീർച്ചയായിട്ടും ഫംഗസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ ഇതുപോലെ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞപ്പം ഹോട്ടലിൽ ഇങ്ങനെ കരിമീനെ അക്വേറിയത്തിലിട്ടിരിക്കുന്നു, പക്ഷേ അതിന് ഫംഗസ് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിൻ്റെ ക്വാളിറ്റി നോക്കാത്ത കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇതിപ്പം വെള്ളം മാറേണ്ട സമയമായിട്ടുണ്ട്. കാരണം നോക്കി, ഇതിനകത്ത് ആൽഗ കയറിയിട്ടുണ്ട്. ഇത് മാറിയിട്ട് 2-3 ദിവസമേ ആയിട്ടുള്ളൂ, പെട്ടെന്ന് തന്നെ ഇതിനകത്ത് ആൽഗ കയറിയിട്ടുണ്ട്. കണ്ടോ മനോഹരമായിട്ടുള്ള ഒരു അക്വേറിയത്തിൽ ഇങ്ങനെ കരിമീനുകൾ ഇങ്ങനെ കളിക്കുന്നതിൻ്റെ കാഴ്ചയാണ് കാണുന്നത് കേട്ടോ.